नमस्कार मूं मोन മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവായി ഈ വീഡിയോ പൂർണ്ണമായി കാണണം ഇല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും അത് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദേവായി ചുവടെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്താനും മടിക്കരുത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവശ്യ ഘട്ടങ്ങളിൽ അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു വില്യം മട്രാവൻ ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങിയെങ്കിലും സീലുകൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓപ്പറേഷൻ കണ്ടിന്യൂ സീലുകൾ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരുന്ന ചെറിയ എൽഇഡി ലൈറ്റുകൾ ഓൺ ചെയ്തു അവർ കെട്ടിടത്തിനു നേരെ നീങ്ങി അതേസമയം രണ്ടാമത്തെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ കെട്ടിടത്തിന് പുറത്ത് താഴ്ന്നിറങ്ങി അതിൽ നിന്നും സീലുകൾ അതിവേഗത്തിൽ പുറത്തിറങ്ങി അവർ 12 അടി ഉയരമുള്ള മതിൽ ചാടിക്കടന്നു അവരും കെട്ടിടത്തിനു നേർക്ക് നീങ്ങി കെട്ടിടത്തിൽ ആരും ഉണർന്നതായി കണ്ടില്ല കനത്ത ഇരുട്ട് സൈനികർ കെട്ടിടത്തിനു നേരെ വീണ്ടും നീങ്ങി തങ്ങൾക്ക് ലഭിച്ച പരിശീലനത്താൽ കെട്ടിടത്തിൻ്റെ മുക്കും മൂലയും സൈനികർക്ക് അറിയാമായിരുന്നു പെട്ടെന്ന് മുട്ടരികിലുള്ള ഔട്ട് ഹൗസിൽ നിന്നും ഒരു വെളിച്ചം പുറത്തേക്ക് വന്നു ആരോ തങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് സീലുകൾക്ക് മനസ്സിലായി അവർ പതുങ്ങിച്ചെന്ന് മെയിൻ സ്വിച്ചിന് അടുത്തേക്ക് നീങ്ങി ഔട്ട് ഹൗസിൻ്റെ ജാലകത്തിലൂടെ ആരോ നടക്കുന്നതായി അവർ കണ്ടു അവർ പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് ഔട്ട് ഹൗസിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ഒരു യന്ത്രത്തോക്കിൻ്റെ ബാരൽ പുറത്തേക്ക് നീണ്ടുവരികയും ചെയ്തു ഉടൻ തന്നെ ഒരു സീൽ തൻ്റെ കയ്യിൽ കരുതിയ കട്ടർ ഉപയോഗിച്ച് മെയിൻ സ്വിച്ചിൽ നിന്നും ഔട്ട് ഹൗസിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിൽ ഔട്ട് ഹൗസിലെ സ്ത്രീകളും കുട്ടികളും നിലവിളിച്ചു അല്പസമയത്തിനു ശേഷം ഔട്ട് ഹൗസിൽ നിന്നും രണ്ടുപേർ പുറത്തേക്കിറങ്ങി വന്നു അതിൽ ഒരാളുടെ കയ്യിൽ യന്ത്രത്തോക്കുണ്ടായിരുന്നു പതുങ്ങി നിന്ന സീലുകൾക്ക് യാതൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല SK-416 റൈഫിലുകളിൽ നിന്നും തുരുതുരെ വെടിയുതിർന്നു ഒന്ന് ശബ്ദിക്കാൻ കൂടി കഴിയാതെ ആ രണ്ടുപേരും നിലംപതിച്ചു ഒരു സീൽ അവരുടെ സമീപത്തേക്ക് ചെന്നു തൻ്റെ ബുക്ക്ലെറ്റ് തുറന്ന് അതിലുള്ള ചിത്രങ്ങളുമായി മരിച്ചു കിടക്കുന്നവരുടെ മുഖം താരതമ്യപ്പെടുത്തി അൽ കുവൈത്തിയും അയാളുടെ ഭാര്യയുമാണിതെന്ന് അവർ മനസ്സിലാക്കി അപ്പോഴേക്കും മറ്റു സീലുകൾ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലേക്ക് കടന്നിരുന്നു അവർ ഒരു വലിയ ഇരുമ്പ് വാതിലാണ് ആദ്യം കണ്ടത് തങ്ങളുടെ കയ്യിൽ കരുതിയ അത്യാധുനിക കട്ടർ ഉപയോഗിച്ച് വാതിൽ നിഷ്പ്രയാസം മുറിച്ചു മാറ്റി എന്നാൽ അവർ അമ്പരന്നു വാതിലിനു പിന്നിൽ ചുമർ കെട്ടി മറച്ചിരുന്നു എന്നാൽ സൈനികരുടെ കയ്യിൽ അത്യാധുനികമായ ബോംബുകൾ ഉണ്ടായിരുന്നു ഒരു സീൽ ചുമരിൽ ഒരു ചെറിയ ബോംബ് ഫിറ്റ് ചെയ്തു ശേഷം അകലേക്ക് മാറി നിന്ന ശേഷം റിമോട്ടിൽ വിരലമർത്തി ഉഗ്ര ശബ്ദത്തോടെ ഭിത്തി തകർന്നു വീണു സീലുകൾ ഓരോരുത്തരായി കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു അതോടെ വാഷിംഗ്ടണിൽ പ്രസിഡന്റും മറ്റംഗങ്ങളും ഇതുവരെ കണ്ടിരുന്ന ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി
അവരുടെ കമ്പ്യൂട്ടറുകളിൽ ഇരുട്ട് പടർന്നു. ഈ സമയം ഉഗ്ര സ്ഫോടനം കേട്ട് അയൽക്കാർ ഉണർന്നിരുന്നു. അവർ ബംഗ്ലാവിന് മുന്നിൽ ഒത്തുകൂടി. ഇധർ ക്യാ രഹേ ഹേ, അവരിൽ നിന്നും ചോദ്യം ഉയർന്നു. യഹാം മിലിറ്ററി ഓപ്പറേഷൻ ചൽ രഹാ ഹെ, ഉറുദു സംസാരിക്കുന്ന സീൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവർ പിരിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, അവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഓപ്പറേഷൻ ആരംഭിച്ചിട്ട് 7 മിനിറ്റ് പിന്നിട്ടിരുന്നു. എന്നാൽ എല്ലാ സീലുകൾക്കും കെട്ടിടത്തിനുള്ളിൽ ഇതുവരെ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭിത്തി തകർത്ത സീലുകൾ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു. അവർ ബേസ്മെൻ്റ് മുഴുവൻ അരിച്ചു വെറുക്കി. എന്നാൽ കാര്യമായ തെളിവൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആരെയും അവർക്കവിടെ കാണാനും കഴിഞ്ഞില്ല. മുകളിലേക്ക് ഒരു കോണിപ്പടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിലൂടെ മുകളിലേക്ക് കയറുന്നത് തികച്ചും അപകടകരമാണ്. ആക്രമിക്കാനാണെങ്കിലും രക്ഷപ്പെടാനാണെങ്കിലും ഒറ്റ വഴി മാത്രം. എങ്കിലും സീലുകൾ മുകളിലേക്ക് കയറി. പെട്ടെന്ന് ഒരു സ്ഥലം പടിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. സൈനികർ ഉടൻ തന്നെ മുകളിലേക്ക് വരുന്നു. ഒരാൾ പടികളിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. അയാൾ കൊല്ലപ്പെട്ടിരുന്നു. അത് അൽക്കുവൈത്തിയുടെ സഹോദരനായിരുന്നു. സൈനികർ രണ്ടാം നിലയിലേക്ക് കടന്നു. അവിടെ നിരവധി സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. ദീർഘകാലമായി യാതൊരു ഭീതിയുമില്ലാതെ കഴിയുന്നതിനാൽ അവരുടെ കയ്യിൽ ആയുധമോ മറ്റുപകരണങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. അവരെയെല്ലാം വിലങ്ങ് ധരിപ്പിച്ച് വായ മൂടിക്കെട്ടി ഒരു മുറിയിലാക്കി. ശേഷം സൈനികർ മൂന്നാം നിലയിലേക്ക് കടന്നു. ഒരു നിമിഷം മുഗൾ നിലയിൽ ഒരാളിലെ കണ്ണിൽപ്പെട്ടു. ജെറോണിമോ കൺഫേം ആ സീൻ തൻ്റെ മൈക്രോഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട മട്രാവൻ്റെ മനസ്സിൽ ആദിയാണ് ഉണ്ടായത്. അദ്ദേഹം ഈ വാർത്ത വാഷിങ്ടണിലേക്ക് അറിയിച്ചു. ഇല്ലാതെ കണ്ടാൽ പറയേണ്ട വാക്കായിരുന്നു ഇത്. ബിൻ ലാദനെ ആദ്യമായി കണ്ടാൽ ജെറോണിമോ കൺഫേംഡ് എന്ന് പറയാനാണ് സീലുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ജെറോണിമോ എന്നത് 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയെ വിറപ്പിച്ച ഒരു ഗോത്ര നേതാവാണ്. അമേരിക്കയ്ക്ക് തലവേദനയുണ്ടാക്കിയ ഇയാൾ പിന്നീട് അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. ആക്രമണത്തിലെ സാമ്യത കൊണ്ടാണ് ബിൻ ലാദനും ഇത്തരമൊരു പേര് നൽകിയത്. സൈനികൻ മുകളിലേക്ക് കടന്നു. ഒറ്റ നിമിഷത്തെ കൊണ്ട് ബിൻ ലാദൻ അപ്രത്യക്ഷനായി. സീലുകൾക്കുള്ളിലും ആധിയുണ്ടായിരുന്നു. ബിൻ ലാദൻ എന്തു തന്ത്രമാണ് ഇനി പ്രയോഗിക്കാൻ പോകുന്നതെന്ന് അവർക്കാർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. തനിക്കു രക്ഷപ്പെടാൻ കഴിയില്ല എന്നു മനസ്സിലായാൽ കെട്ടിടം മുഴുവൻ തകർക്കാനും ബിൻ ലാദൻ മടിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ആ സൈനികൻ മൂന്നാം നിലയിലെത്തി. ഒരു വാതിലിനു പിന്നിൽ അയാൾ ഒളിച്ചിരുന്നു. തൻ്റെ സഹസൈനികനെയും കാത്ത് ആ സീൽ വാതിലിന് മറവിൽ നിന്നു. തൊട്ടു പിന്നാലെ എത്തിയ സൈനികനോട് മുറിയിൽ രണ്ടു പേരുണ്ട് എന്ന നിലയിൽ രണ്ടു വിരൽ ഉയർത്തിക്കാണിച്ചു. ഉടൻ തന്നെ അവർ മുറിയിലേക്ക് പ്രവേശിച്ചു. കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെയാണ് അവർ ആദ്യം കണ്ടത്. അവർക്കു പിന്നിലായി ബിൻ ലാദൻ്റെ മുഖം അവർ വ്യക്തമാക്കി. ഉടൻ തന്നെ ഒരു സീലിൻ്റെ തോക്ക് ഗർജിച്ചു. വെടിയേറ്റു വീണു. തൊട്ടു പിന്നിൽ അതാ നിരായുധനായി ലോകത്തെ വിറപ്പിച്ച
ബിൻ ലാദൻ. ബിൻ ലാദൻ അവസാനമായി കണ്ടത് ആയുധവുമായി നിൽക്കുന്ന ആ സീനുകളെ തന്നെയാണ്. രണ്ട് വെടിയുണ്ടകൾ അയാളുടെ നെഞ്ചിലൂടെയും തലയിലൂടെയും കടന്നുപോയി. അയാൾ നിലംപതിച്ചു. 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭീകരവാദി അവിടെ അവസാനിച്ചു. അൽഖ്വയ്ദ എന്ന പ്രസ്ഥാനത്തിൻ്റെയും ഏതാണ്ട് അന്ത്യം കുറിക്കപ്പെടുകയായിരുന്നു അവിടെ. വെടിയേറ്റു വീണ ബിൻ ലാദൻ്റെ പല ദിശകളിൽ നിന്നുള്ള ഫോട്ടോ തീരുകളെടുത്തു. അത് ജലാലാബാദിലെ സൈനിക താവളത്തിലേക്ക് അയച്ചു. ഫേസ് റെക്കഗ്നിഷനായി വില്യം മട്രാവൻ അത് വാഷിങ്ടണിലേക്ക് അയച്ചു. എന്നാൽ ഫോട്ടോയിൽ കണ്ട ബിൻ ലാദന് മുമ്പുണ്ടായിരുന്ന ബിൻ ലാദൻ്റെ മുഖത്തിൽ നിന്നും വ്യത്യാസമുണ്ടായിരുന്നു. ഇത് ബിൻ ലാദനല്ലേ? വാഷിങ്ടണിലെ വൈറ്റ് ഹൗസിൽ കൂടിയിരുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ സംശയമുണ്ടായി. ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്, ഒബാമ പ്രഖ്യാപിച്ചു. അപ്പോഴേക്കും ഓപ്പറേഷൻ 20 മിനിറ്റ് പിന്നിട്ടിരുന്നു. 10 മിനിറ്റ് മാത്രമാണ് ഇനിയുള്ളത്. നിരവധി പേർ കെട്ടിടത്തിന് പുറത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. സൈനികർ അതിവേഗം മൃതശരീരങ്ങളും തടവിലായ മറ്റുള്ളവരെയും ഹെലികോപ്റ്ററിനടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും അകലെയായി മൈതാനത്ത് കിടക്കുന്ന ഷിനു ഹെലികോപ്റ്ററുകളിൽ ഒന്ന് പറന്നെത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അത് റഡാറിൽപ്പെട്ടു. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. ഏതു നിമിഷവും പാകിസ്ഥാൻ സൈനികരെത്താം. അതിനുള്ളിൽ സീലുകളെയും കൊണ്ട് രക്ഷപ്പെടണം. സീലുകൾ അതിവേഗത്തിൽ എല്ലാവരെയും ചിനൂക്ക് ഹെലികോപ്റ്ററുകളിലാക്കി. പെട്ടെന്നാണ് അവരത് ശ്രദ്ധിച്ചത്. തകർന്ന ഹെലികോപ്റ്ററിൽ നിന്നും പുക ഉയരുന്നു. ഈ ഹെലികോപ്റ്റർ എന്ത് ചെയ്യും? അവർക്കിടയിൽ സംശയമുണ്ട്. വില്യം മട്രാവൻ അതിവേഗത്തിൽ ഉത്തരവിട്ടു. ഡിസ്ട്രോയ് ഇറ്റ്. ഉഗ്രശേഷിയുള്ള ഒരു ബോംബ് ആ ഹെലികോപ്റ്ററിൻ്റെ കോക്പിറ്റിൽ ഘടിപ്പിച്ചു. സീലുകളെല്ലാം ചിനൂക്ക് ഹെലികോപ്റ്ററിൽ കയറി. അത് ആകാശത്തേക്ക് പറന്നു. ഉടൻ തന്നെ കയ്യിൽ കരുതിയ റിമോട്ട് ഒരു സീൽ അമർത്തി. ഉടൻ തന്നെ ആ സ്റ്റെൽ ഹെലികോപ്റ്റർ ഉഗ്രശബ്ദത്തോടെ ഒട്ടിത്തകർന്നു. ചിനൂ ഹെലികോപ്റ്റർ ജലാലാബാദിൽ തിരിച്ചെത്തി എന്ന വില്യം മട്രാവൻ്റെ സന്ദേശം വൈറ്റ് ഹൗസിൽ എത്തിയപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ആശങ്കകൾ നീങ്ങിയത്. അവർ ആഹ്ലാദപ്രകടനെങ്കിലും ഇത് ഇല്ലാതെയാണോ എന്ന ഒരു സംശയം അവർക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും പാകിസ്ഥാൻ സൈനികർ അപകടം നടന്ന ബംഗ്ലാവിൽ എത്തിച്ചേർന്നിരുന്നു. അമേരിക്കൻ ഹെലികോപ്റ്ററിൻ്റെ ഭാഗങ്ങൾ കണ്ട് അവർ അമ്പരന്നു. ഉടൻ തന്നെ പാകിസ്ഥാനി മാധ്യമങ്ങളും അവിടെ എത്തിച്ചേർന്നു. അവർ നിരവധി ഊഹാപോഹങ്ങൾ പടച്ചുവിടാൻ തുടങ്ങി. അമേരിക്കൻ സമയം 6:40. കൊല്ലപ്പെട്ടത് ബിൻ ലാദൻ തന്നെയാണെന്ന് ഫേസ് റെക്കഗ്നിഷൻ തെളിയിച്ചു. എങ്കിലും കൃത്യമായ തെളിവ് ലഭിക്കാൻ രാസപരിശോധന തന്നെ വേണം. എന്നാൽ അപ്പോഴേക്കും കാട്ടുതീ പോലെ പാകിസ്ഥാനിൽ നടന്ന ആക്രമണ വാർത്ത പടർന്നിരുന്നു. വൈറ്റ് ഹൗസിന് പിന്നീട് മിണ്ടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. സമയം 8:30. ബറാക് ഒബാമ ഒരു അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചു. Tonight,
I can report to the American people and to the world that the United States has conducted an operation that killed Osama bin Laden, the leader of Al-Qaeda. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അൽഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദനെ വധിച്ചിരിക്കുന്നു. ലോകത്തോട് അമേരിക്കയ്ക്ക് ഇതാണ് പറയാനുള്ളത്. പിറ്റേ ദിവസം രാസപരിശോധന ഫലം വന്നു. കൊല്ലപ്പെട്ടത് സാക്ഷാൽ ഒസാമ ബിൻ ലാദൻ തന്നെയാണെന്ന് അത് തെളിയിച്ചു. അന്നുച്ചയ്ക്ക് 2 മണിക്ക് നോർത്ത് അറേബ്യൻ കടലിലുള്ള കാറൽ വിൻസെൻ്റ് എന്ന കപ്പലിലേക്ക് ബിൻ ലാദൻ്റെ ശരീരം എത്തിച്ചു. ഇസ്ലാമിക ആചാരപ്രകാരം 24 മണിക്കൂറിനുള്ളിൽ മൃതശരീരം സംസ്കരിക്കണം. അതിനായി അവർ തിരക്കിട്ട നടപടികൾ ആരംഭിച്ചു. ഒരു ശീലയിൽ പൊതിഞ്ഞ ബിൻ ലാദൻ്റെ മൃതശരീരം അങ്ങനെ ആഴക്കടൽ ഏറ്റുവാങ്ങി. ബിൻ ലാദൻ കൊലപ്പെടുത്തിയ 10 ലക്ഷത്തിലധികം മനുഷ്യർക്ക് ലഭിക്കാത്ത ഒരു സംസ്കാര ശുശ്രൂഷ ബിൻ ലാദന് ലഭിച്ചു എന്ന് വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചു. അങ്ങനെ ബിൻ ലാദൻ എന്ന കൊടും ഭീകരൻ്റെ യുഗം അവസാനിച്ചു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരെ നമസ്കാരം.